السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما يخشى الله من عباده العلماء. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. آدرنيه رايا استاذ مار، പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, ഏറ്റവും സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികൾ, മുതഅല്ലിമീങ്ങൾ, വളരെ നേരത്തെ ആരംഭിച്ച ഈ പരിപാടി 10 മണിക്ക് ഏതായിരുന്നാലും അവസാനിക്കേണ്ടതാണ്. അതുകൊണ്ട് നീണ്ട സമയം ഇപ്പോൾ സംസാരിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഇതൊരു ഓൺലൈൻ പ്രബോധന പരിപാടിയുടെ വാർഷികമാണല്ലോ. അതുകൊണ്ട് ഇങ്ങനെ തന്നെ പ്രസംഗിക്കണമെന്നില്ലല്ലോ. ഓൺലൈനിൽ എപ്പോഴും പ്രസംഗിക്കാം, എത്രയും പ്രസംഗിക്കാം. അതുകൊണ്ട് ഇൻഷാഅല്ലാ നമുക്ക് പിന്നെയും ദീർഘമായി സംസാരിക്കാം. അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്യാസ് സുഹൈജി സഖാഫി അവരുടെ, അതേപോലെ അദ്ദേഹത്തിൻ്റെ പ്രധാന ഗുരുനാഥനായ സലാഹുദ്ദീൻ സുറൈജി സഖാഫി, അതുപോലെ സിറാജുൽ ഹുദയുടെയും മറ്റ് നമ്മുടെ സ്ഥാപനങ്ങളുടെയും സന്തതികളായ യുവ പണ്ഡിതന്മാർ എല്ലാവർക്കും അല്ലാഹു വലിയ ഖൈറും ബർക്കത്തും തൗഫീഖും വർദ്ധിപ്പിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അടിമകളായ നാം അവൻ്റെ ഭക്ഷണവും അവൻ്റെ വെള്ളവും അവൻ്റെ ഓക്സിജനും അവൻ തന്ന ഹാർട്ടും ബ്രെയിനും കിഡ്നിയും എല്ലാം ഉപയോഗപ്പെടുത്തി ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ കടപ്പാട് അള്ളാഹുവിലേക്ക് ജനങ്ങളുടെ മനസ്സ് ക്ഷണിക്കുക എന്നതാണ്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സാലിഹ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. ഏറ്റവും നല്ല വാക്ക് പറയുന്നവൻ, അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നവനാണ്, നല്ല പ്രവർത്തനങ്ങൾ നടത്തുന്നവനാണ്. ഞാൻ പൂർണ്ണമായും അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന, അള്ളാഹുവിനെ അനുസരിക്കുന്ന അടിമയാണ് എന്ന് പ്രഖ്യാപിക്കുന്നവനാണ്. അൽഹംദുലില്ലാ, നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങൾ ഓരോ കാലഘട്ടത്തിലും അതാത് കാലഘട്ടങ്ങളിലുള്ള എല്ലാ സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തി ദീനിന്റെ ദാവത്ത് നടത്തൽ ആവശ്യമാണ്.
പഴയ കാലത്ത് ഉണ്ടായിരുന്നത് പോലെ അല്ല ഇപ്പോഴത്തെ കാലം. ഞാനിന്ന് രാവിലെ സുബിഹി ബാങ്ക് കൊടുത്ത ഉടനെ ഇറങ്ങി പുറപ്പെട്ടു, എത്രയോ സ്ഥലങ്ങളിൽ പോയി, ഇപ്പോൾ ഇവിടെ എത്തി. പഴയ കാലത്താണെങ്കിൽ അവിടുന്ന് കുറ്റ്യാടിയിൽ നിന്ന് നടന്നു വരണം. അങ്ങനെയാണെങ്കിൽ ഇന്നുള്ള പ്രവർത്തനങ്ങൾ പലതും നടത്താൻ കഴിയില്ല. ഇതേപോലെ മുൻകാലങ്ങളിൽ അവനവന്റെ സദസ്സിലുള്ളവർക്ക് പ്രബോധനം നടത്തുക എന്നതിൽ കവിഞ്ഞ് എത്രയോ ആയിരക്കണക്കിന് നാഴികകൾക്കപ്പുറത്തുള്ള ആളോട് ഇന്നുള്ളതുപോലെ ലൈവായി സംസാരിക്കാനുള്ള സാഹചര്യം ഇല്ല. ഇന്ന് ഒരുപാട് സാഹചര്യങ്ങൾ ദീനി ദാവത്തിന് അള്ളാഹു തുറന്നു തന്നിട്ടുണ്ട്. വിശാലമാക്കുന്നവരാണ് എന്ന് അള്ളാഹു പറയുന്നുണ്ട്. കാലോചിതമായി ഒരുപാട് വിഷയങ്ങൾ അള്ളാഹു തആല നമുക്ക് വിശാലത ചെയ്തിട്ടുണ്ട്. അതെല്ലാം കഴിവിൻ്റെ പരമാവധി ദീനിൻ്റെ പ്രചരണത്തിനു വേണ്ടി, അള്ളാഹുവിൻ്റെ ദീന് പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി ഉപയോഗപ്പെടുത്താൻ സാധിച്ചാൽ അത് വലിയ ഭാഗ്യമാണ്. അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം കരുതി നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് അള്ളാഹു സ്വീകരിച്ചു കിട്ടിയാൽ അതാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ സമ്പാദ്യം. നമ്മുടെ മുൻഗാമികളായ മഹാന്മാർ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹത്തുക്കൾ എത്ര കിലോമീറ്ററുകളാണ് ദീനിന്റെ പഠനത്തിനു വേണ്ടിയും പ്രചരണത്തിനു വേണ്ടിയും ഒട്ടകപ്പുറത്തും കഴുതപ്പുറത്തും കാൽനടയായുമൊക്കെ യാത്ര ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ് അള്ളാഹുവിന്റെ ദീൻ അവർ ഇവിടെ നിലനിർത്തിയതും പ്രചരിപ്പിച്ചതും? അവരുടെ ശരീരവും മനസ്സും ആത്മാവും അവയവങ്ങളും സമ്പത്തും എല്ലാം അവർ ദീനിന് വേണ്ടി സമർപ്പിക്കുകയായിരുന്നു. അങ്ങനെയാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പിൻതലമുറയിലേക്ക് കൈമാറപ്പെടുകയും സാധുക്കളായ നമുക്ക് ഈ വെളിച്ചം ലഭിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇന്ന് അവർ കഠിനാധ്വാനം ചെയ്തതുപോലെ അധ്വാനിക്കേണ്ടുന്ന പ്രയാസപ്പെടേണ്ടുന്ന സാഹചര്യങ്ങൾ വളരെ കുറവാണ്. ഒരുപാട് സൗകര്യങ്ങൾ അല്ലാഹു തആല ചെയ്തു തന്നിട്ടുണ്ട്. ഈ അടുത്ത് മഹാനായ ഷെയ്ഖുന സുൽത്താനുൽ മക്കാന്തപുരം ഉസ്താദ് അള്ളാഹു അടുത്തേക്ക് ദീർഘായുസ് ആഫിയത്തും തൗഫീഖും ഹിമ്മത്തും തഖ്വയും നമുക്കും ഏറ്റിത്തരുമാറാകട്ടെ. ഉസ്താദവറുകളുടെ വിശ്വാസപൂർവം എന്ന ആത്മകഥയിൽ നിന്ന് ഒരല്പം ചെറിയ സമയത്തിനുള്ളിൽ ഞാൻ വായിക്കുകയുണ്ടായി. അത് വായിച്ചപ്പോൾ യഥാർത്ഥത്തിൽ കരച്ചിൽ വന്നു. അവിടുത്തെ ചെറുപ്പകാലത്തുണ്ടായിരുന്ന ദാരിദ്ര്യവും അന്ന് ബാപ്പയും ഉമ്മയുമൊക്കെ പോറ്റിയെടുക്കാൻ അധ്വാനിച്ച അധ്വാനവും ആത്മാർത്ഥതയും വളരെയേറെ പ്രയാസപ്പെടുന്ന സമയത്തും 11-ാമത്തെ വയസ്സിൽ ബാപ്പ മരിക്കാൻ നോക്കുമ്പോൾ ഭാര്യയോട് അഥവാ ഉസ്താദവറുകളുടെ മഹതിയായ മാതാവിനോട് എൻ്റെ മക്കളെ നീ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോ ഞാൻ അവരെ ഓതാൻ പഠിക്കാൻ പറഞ്ഞേച്ച് അവരെ മുസ്ലിംമാരാക്കിയെടുക്കും എന്ന് ധൈര്യപൂർവം ആ ഉമ്മ മറുപടി പറഞ്ഞതുമൊക്കെ ഞാൻ ആ പുസ്തകത്തിൽ വായിച്ചപ്പോൾ ഒറ്റ ഇരുത്തത്തിൽ അത് വായിച്ചു തീർക്കണമെന്ന് തോന്നിപ്പോയി. സമയം കിട്ടാത്തതുകൊണ്ട് കൂടുതൽ തീർത്തും വായിച്ചിട്ടില്ല. ഇന്ന് പ്രധാനപ്പെട്ട ഒരാൾ കാസർഗോഡ് നിന്ന്
ഒരു പുതിയ വീട്ടിൽ താമസിക്കുന്ന കർമ്മവുമായി ബന്ധപ്പെട്ടു. എൻ്റെ കൂടെ ഇരുന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഉസ്താദിൻ്റെ പുസ്തകം വായിച്ചു തീർത്തോന്ന്. ഞാൻ അവന് തീർത്തിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പഴയ കാലഘട്ടത്തിൽ സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയുള്ള കാലമായി, ഭക്ഷണം കിട്ടാൻ പ്രയാസമുള്ള കാലമായി. അതിൽ ഉസ്താദ് വർഗൽ എഴുതിയിട്ടുണ്ട്, മഹാനായ മർഹൂം അവേലത്ത് തങ്ങളവറുകളുടെ സേവനത്തെയും ഉസ്താദിന് നൽകിയ പ്രചോദനത്തെയും ഉസ്താദ് വർഗൽ എഴുതിയിട്ടുണ്ട്. അതിൽ ഞാൻ വായിച്ചു. ഉസ്താദ് പഠിക്കുന്ന കാലത്ത് ചെറുപ്പത്തിൽ ഉസ്താദിൻ്റെ താടിയും അതുപോലെ തലമുടിയും ഒക്കെ നീണ്ടിരിക്കും. തങ്ങളവറുകൾ കാണാൻ വേണ്ടി ദർസുല് വന്നു. ബാപ്പയുടെ സ്ഥാനത്ത് നിന്ന് ഉസ്താദിനെ വളർത്തിയെടുത്ത ഒരു വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ അഹദ് അവേലത്ത് തന്നെ. ഒരുപാട് കാലം മർക്കസിന്റെ പ്രസിഡന്റായി, സിറാജുൽ ഹുദയുടെ ആദ്യത്തെ സ്ഥാപനമായ ഷെഡിലെ മദ്രസ ഉദ്ഘാടനം ചെയ്തു തന്ന ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ, വലിയ മനക്കരുത്തുള്ള, വലിയ കറാമത്തുള്ള വലിയ ഒരു മഹാനായിരുന്നു. ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. തങ്ങളവറുകൾ കാണാൻ ചെന്നപ്പോ ഉസ്താദവറുകളോട് ചോദിച്ചു പോലും, എന്താ മുലിയാരെ, താടിയും മുടിയൊക്കെ നീണ്ടിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചു. ഉസ്താദവറുകൾക്ക് അത് ഒപ്പിക്കാൻ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കിയ തങ്ങൾ ഉസ്താദിനെ കൂട്ടി ബാർബർ ഷാപ്പിൽ കൊണ്ടുപോയി, എന്നിട്ട് താടിയും മുടിയൊക്കെ ഒപ്പിച്ചു കൊടുത്ത് മുത്തയല്ലിമു എന്ന നിലക്ക് വലിയൊരു ഹദിയയും കൊടുത്തു എന്നും ഉസ്താദ് അതിൽ എഴുതിയിട്ടുണ്ട്. അന്നത്തെ ഒരു കാലഘട്ടം, ഇന്നത്തെ കാലഘട്ടവുമായുള്ള വ്യത്യാസമാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ മുത്തയല്ലിമീങ്ങൾക്കൊക്കെ യാതൊരു പ്രയാസവുമില്ല, നന്നായി പഠിക്കാനുള്ള സാഹചര്യം, ദർസുകൾ ധാരാളമുണ്ട്, കോളേജുകളുണ്ട്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് ഒന്നാമതായി പറയുന്നത്, പ്രിയപ്പെട്ട മുത്തയല്ലിമീങ്ങൾ ഇൽമു പഠിക്കുന്നതിൽ അങ്ങേയറ്റം ഉത്സാഹമുള്ളവരാകും. അൽഹംദുലില്ലാഹ്, നമ്മുടെ ഇല്യാസ് സുറൈജി സഖാഫി, അദ്ദേഹം ഹിഫ്ളുൽ ഖുർആൻ കോളേജിലൊന്നും ചേരാതെ ദർസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഖുർആൻ മനഃപാഠമാണ്. എന്തുകൊണ്ടാണത് സാധിച്ചത്? അത് സാധിച്ചത് ഉത്സാഹമുള്ളത് കൊണ്ടാണ്. ഒരു കാര്യം നേടിയെടുക്കണം എന്ന് ഒരാൾ തീരുമാനിച്ചാൽ, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഉത്സാഹമുള്ളവന്റെ കയ്യിൽ ഉണക്ക് മരക്കഷ്ണം കിട്ടിയാൽ അതിന്മേൽ കായയുണ്ടായി എന്ന് കേട്ടാൽ നീ അത് നിഷേധിക്കാൻ പോണ്ട എന്ന് പറഞ്ഞാൽ, ഉണങ്ങിയ വസ്തുവിനെ നനച്ച് വളർത്തി വേര് പിടിപ്പിച്ച് അതിൽ കായ ഉണ്ടാക്കാൻ വരെ ഉത്സാഹമുള്ള വ്യക്തിക്ക് സാധിക്കുമെന്ന് മഹാനവറുകൾ അതിനെ ആലങ്കാരികമായി പറഞ്ഞതാണ്. അപ്പൊ ഉത്സാഹമാണ് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കൂടുതലായി ഉണ്ടാകേണ്ടത്. മറ്റൊരു കാര്യം, വിദ്യാർത്ഥി എന്ന് പറയുമ്പോ കുറച്ച് വെള്ളക്കുപ്പായോട്ട് തലേക്കെട്ടും കെട്ടി ഏതെങ്കിലും കോളേജിലോ ദർസിലോ അതിനായി ഒരുമിച്ചു കൂടിയവർ മാത്രമല്ല വിദ്യാർത്ഥികൾ. ഇന്നത്തെ ലോകത്ത് ഏത് വ്യക്തിക്കും വിദ്യാർത്ഥിയാകാനുള്ള സാഹചര്യം. ഞാൻ ചോദിച്ചു, ഈ ഹബ്ബുൽ ഹബീബ് പരിപാടിയുടെ വക്താവായ ഇല്യാസ് സുറൈജിയോട് ഞാൻ ചോദിച്ചു, എന്താണ് ഈ ഇതിന്റെ പരിപാടിയായിട്ട് ഉണ്ടാകാന്ന് ചോദിച്ചു. എന്നോട് നേരത്തെ വന്ന് സമ്മതമൊക്കെ എടുത്തതാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, എല്ലാ ദിവസവും രാവിലെ 5:30 വിറുദുൽ ലത്തീഫ് ചൊല്ലുന്ന ഏർപ്പാടുണ്ട്. അപ്പൊ എനിക്ക് വലിയ സന്തോഷമായി. വിറുദുൽ ലത്തീഫ് ഞാൻ മീസാന് അജിനാസ് അതുപോലെ തുടങ്ങിയുള്ള ചെറിയ കിതാബുകൾ ഓതുന്ന കാലത്ത് വിറുദുൽ ലത്തീഫിന്റെ ഒരു ഏട് നോക്കി മുഴുവനും ഒരു ചെറിയ
ഇത്ര നീളമുള്ള ഒരു ഞാൻ തന്നെ തുന്നിണ്ടാക്കിയ ഒരു ചെറിയ ഡയറി പോലത്തെ ഒരു സാധനത്തിൽ കുറിച്ചെടുത്തവനാണ് ഞാൻ. അതെന്തുകൊണ്ടായിരുന്നു? വിറുദുല്ലത്തീഫിലുള്ള ദിക്റുകൾ, അത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെയും വൈകുന്നേരവും ചൊല്ലാൻ വേണ്ടി മുസ്ലിം സമുദായത്തിന് നിർദ്ദേശം നൽകിയ ദിക്റുകളുടെ സമാഹാരമാണ് വിറുദുല്ലത്തീഫ്. ഇർഷാദുൽ ഇബാദ് എന്ന ചെറിയ കുട്ടികൾ ഓതുന്ന കിതാബ്, അത് വലിയ മഹാന്റേതാണ്, മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ. പത്തിലധികം ബൃഹത്തായ ഗ്രന്ഥങ്ങൾ രചിച്ച ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫതഹുൽ മുഈനിന്റെ മുസന്നിഫാണ്. അതുപോലെ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പടപൊരുതാൻ മുസ്ലിങ്ങളെയും അമുസ്ലിമീങ്ങളെയും എല്ലാം സൗഹാർദ്ദത്തിന്റെ അന്തരീക്ഷത്തിൽ നിർത്തി ഒന്നിച്ചു നിന്നുകൊണ്ട് രാജ്യത്തിന് വേണ്ടി പടപൊരുതാൻ പ്രചോദനം നൽകുന്ന തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന ഗ്രന്ഥം രചിച്ച വലിയ നവോത്ഥാന നായകനും കൂടിയാണ് ഷാഫിഈ മദ്ഹബിലെ ഏറ്റവും ബൃഹത്തായ ഫതഹുൽ മുഈൻ രചിച്ച സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു. ഫതഹുൽ മുഈൻ كتاب سينه عجب حوى من الفقه ما لم يحوه كتب ഇന്ന് വടകര ചെരിച്ചപ്പിൽ പള്ളിയുടെ നോട് ചേർന്ന് അവിടുത്തെ മഖ്ബറയിൽ കിടക്കുന്ന ഫരീദുദ്ദീൻ എന്ന മഹാനായ പണ്ഡിതൻ ചൊല്ലിയിട്ടുണ്ട്. ആ മഹത്തായ ഫതഹുൽ മുഈൻ രചിച്ച സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഇർശാദുൽ ഇബാദിൽ രാവിലെയും വൈകുന്നേരവും ചൊല്ലൽ സുന്നത്തുള്ള ധാരാളം ദിക്റുകളെ സംബന്ധിച്ച് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്ത് ഞാൻ പറഞ്ഞ ആ ചെരിച്ചൽ പള്ളിയിൽ മഖ്ബറയിൽ കിടക്കുന്ന ഫരീദുദ്ദീൻ ഔലിയായുടെ അവരുടെ സന്താന പരമ്പരയിൽപ്പെട്ട ആളായിരുന്നു എൻ്റെ അന്നത്തെ ഉസ്താദ് സി പി അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഫൈസി അവറുകൾ. അള്ളാഹുവരുടെ ഖബർ സന്തോഷത്തിലാക്കേണ്ട, കുവൈത്തിലാണ് മഹാനവറുകൾ വഫാത്തായി മറവിയപ്പെട്ട്. ഒരുപാട് അറബികൾക്ക് ദർസ് കാണിച്ചിരുന്ന ആളാണ് ആ ഉസ്താദ്. അവറുകളിൽ നിന്ന് കേട്ട് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഏട് കൈക്കലാക്കി എഴുതിയെടുത്തതായിരുന്നു ഞാൻ. അന്ന് മുതൽക്ക് പലപ്പോഴും അത് ചൊല്ലി അതെനിക്ക് മനപ്പാടമായി. അൽഹംദുലില്ലാ, സിറാജുൽ ഹുദയിലെ കുട്ടികൾക്ക് രാവിലെ സുബ്ഹി നിസ്കരിച്ചാൽ വിറുദുൽ ലത്തീഫ് ചൊല്ലണം എന്ന് നിർദ്ദേശം നൽകുകയും അവരിപ്പോഴും രാവിലെയും വൈകുന്നേരവും അത് ചൊല്ലി വരികയും ചെയ്യുന്നുണ്ട്. അതിലുള്ള ദിക്റുകൾ സയ്യിദുൽ ഇസ്തിഗ്ഫാർ, രാവിലെ ചൊല്ലി വൈകുന്നേരമാകുന്നതിനിടക്ക് മരണപ്പെട്ടു പോയാൽ, വൈകുന്നേരം ചൊല്ലി രാവിലെ ആകുന്നതിനിടക്ക് മരണപ്പെട്ടു പോയാൽ പാപങ്ങൾ പൊറുക്കപ്പെട്ടുകൊണ്ട് സ്വർഗത്തിൽ കടക്കാൻ കഴിയുമെന്ന് പഠിപ്പിക്കുന്ന, ഈമാൻ സലാമത്താകാൻ വഴിയൊരുക്കുന്ന സയ്യിദുൽ ഇസ്തിഗ്ഫാർ അതിൽപ്പെട്ടതാണ്. അതുപോലെ ഒരു മുസീബത്തും വന്ന് സംഭവിക്കുകയില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓഫർ ചെയ്ത ദിക്റുകൾ അതിൽപ്പെട്ടതാണ്. വിഷം തീണ്ടുകയില്ലെന്ന് ഓഫർ പറഞ്ഞ ദിക്റുകൾ അതിൽപ്പെട്ടതാണ്. അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് വലിയ മഹത്വങ്ങളുള്ള ദിക്റുകൾ ഉൾപ്പെട്ടതാണ് വിറുദുൽ ലത്തീഫ് എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും അത് ചൊല്ലാവുന്നതാണ്. അൽഹംദുലില്ലാ, എല്ലാ ദിവസവും രാവിലെ 5:30 ഹുബ്ബുൽ ഹബീബ് പരിപാടിയിൽ വിറുദുൽ ലത്തീഫ് ചൊല്ലാറുണ്ട് എന്ന് പറഞ്ഞപ്പോ എനിക്ക് വലിയ സന്തോഷമായി. അത് പതിവാക്കാൻ ശ്രമിക്കണം എന്ന് ഞാൻ എല്ലാവരോടും വസീയത്തായി പറയുക. അതോടുകൂടെ ശനിയാഴ്ചയും ഞായറാഴ്ചയും ഖുർആനിലെ ചില സൂറത്തുകൾ ആസ്പദമാക്കി ഒരു പ്രഭാഷണവും നടത്താറുണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ അസ്മാഉൽ ഹുസ്ന ചൊല്ലാറുണ്ട് എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ, ഏതായാലും ഒരു നല്ല ബറക്കത്തുള്ള
മജ്‌ലിസാണ് ഈ ഓൺലൈൻ സദസ് എന്ന് ഞാൻ മനസ്സിലാക്കും. ഓൺലൈൻ സദസ്സുകൾ അതൊരു തമാശയും കളിയും ആകാൻ പാടില്ല. അതുപോലെ അന്യസ്ത്രീകളും അന്യപുരുഷന്മാരും പരസ്പരം ടെലിഫോണിലും അല്ലാതെയും ബന്ധപ്പെടാനും തെറ്റായ പ്രവർത്തനങ്ങൾക്ക് അവസരമൊരുക്കാനും ആകാൻ പാടില്ല. മറിച്ച് ആത്മീയമായ ശൈലിയിൽ അള്ളാഹുവിലേക്ക് ജനങ്ങളുടെ മനസ്സ് തിരിക്കുന്ന വിധം നമ്മുടെ എല്ലാ ഓൺലൈൻ സദസ്സുകളും യുവാക്കളായ പണ്ഡിതന്മാർ ആ വിധത്തിൽ സംവിധാനിച്ച് നടത്തിക്കൊണ്ടുപോയാൽ എന്ന് സൈനുദ്ദീൻ മഅബരി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ആഖിറം ഉദ്ദേശിച്ചുകൊണ്ട് ഇൽമു പ്രചരിപ്പിക്കുക, ഇബാദത്തുകൾ നിർവഹിക്കുക, ഇബാദത്ത് നിർവഹിക്കാൻ പ്രചോദനം നൽകുക എന്ന ഉദ്ദേശത്തോടുകൂടി ഇൽമിന്റെ പ്രചരണത്തിന് ഇൽമു പഠിക്കാനും പ്രചരിപ്പിക്കാനും ഒരാൾ ഒരുങ്ങിയാൽ അദ്ദേഹത്തിന് റബ്ബ് സുബ്ഹാനഹു വതആല നൽകുന്ന സ്ഥാനവും അല്ലാഹു നൽകുന്ന പ്രതിഫലവും നമുക്ക് കണക്കുകൂട്ടാൻ കഴിയുന്നതിൻ്റെ എത്രയോ അപ്പുറത്താണ്. ഇന്നൽ ഇലാഹ വഅഹ്ല കുല്ലി സമാഇഹി വൽ അർദി ഹത്തൽ ഹൂതി മഅനം ലിൽ ഫലാ കുല്ലു യുസല്ലി യാ ഹബീബു അലൽ ലദീ ഖദ് അല്ലമൽ ഖൈറൽ ഉനാസ സലാ. മഹാനായ സൈനുദ്ദീൻ മഅബരി റളിയല്ലാഹു അൻഹു അതാണ് അദ്ഖിയാ എന്ന കിതാബിൽ ചൊല്ലിയിട്ടുള്ളത്. അദ്ഖിയ ഒരു സാധാരണ കിതാബല്ല, വലിയ കറാമത്തുകൾ പ്രകടിപ്പിച്ച വലിയ ഖുതുബായിരുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അലവിൽ മംറമി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് മഹാനവറുകൾ ഖുതുബാണ് എന്ന് പറഞ്ഞത് ചില്ലറക്കാരനല്ല, വലിയ മഹാപണ്ഡിതനായ ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളാണ്. ബഹുമാനപ്പെട്ടവർ തന്നെ എത്രയോ കറാമത്തുകൾ കണ്ട ഒരുപാട് കിതാബുകൾ രചിച്ച വലിയ മഹാപണ്ഡിതനാണ്. ആ മഹാനായ മമ്പ്രന്തങ്ങൾ പ്രത്യേകമായി എടുത്തു പറഞ്ഞ മൂന്ന് കിതാബുകളിൽ ഒന്നാണ് അദ്ഖിയ നഫായിസുദ്ദുറരി കിതാബുൽ അദ്ഖിയ ജൗഹറത്തു തൗഹീദി റിസ്ഖുൽ അസ്ഫിയാ എന്ന് മഹാനവറുകൾ ചൊല്ലിയത് ഒന്ന് ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിന്റെ നഫായിസുദ്ദുറർ എന്ന മഹത്തായ കിതാബിനെ സംബന്ധിച്ചാണ്. വ്യാജ തരീഖത്തുകാരെ ശക്തമായി എതിർക്കുന്നതും സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ കൃത്യമായി വിവരിക്കുന്നതും അതേസമയത്ത് മശായിഖന്മാരെ ചൊല്ലി വന്ന ദിക്കറുകളെ വിമർശിച്ചവരെ ശക്തമായി എതിർത്ത് അതിൻ്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതും അതുപോലെ ഹബീബ് നബി തങ്ങളുടെ മദ്ഹ് വലിയ തോതിൽ പറയുന്നതും അങ്ങനെയെല്ലാമുള്ള പ്രത്യേകതയുള്ള നഫായിസുദ്ദുറർ ആ കിതാബും നഫായിസുദ്ദുറരി കിതാബുൽ അദ്ഖിയ അതുപോലെ ആത്മീയ രംഗത്ത് വളരെ നല്ല ഉപദേശങ്ങൾ നൽകിയ ഔലിയാക്കളുടെ വഴിയിലേക്ക് മനുഷ്യനെ കൈപിടിച്ചുയർത്തുന്ന കിതാബുൽ അദ്ഖിയ എന്ന കിതാബും അതേപോലെ ശരിയായ സുന്നത്ത് ജമാഅത്തിന്റെ അശ്അരി തരീഖത്തിന്റെ വിശ്വാസങ്ങൾ വിവരിക്കുന്ന ജൗഹറത്തു തൗഹീദും ഈ മൂന്ന് കിതാബുകൾ അതിനെ സംബന്ധിച്ച് അത് റിസ്ഖുൽ അസ്ഫിയ ഹൃദയം തെളിഞ്ഞ മഹാന്മാരുടെ ഭക്ഷണമാണ്, ആത്മീയ ഭക്ഷണമാണ് എന്നാണ് മഹാനവറുകൾ പറഞ്ഞു. ആ കിതാബിൽ അദ്ഖിയയിൽ മഹാനായ സൈനുദ്ദീൻ മഅബരി റളിയല്ലാഹു അൻഹു ചൊല്ലിയതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് വിവരിച്ചുകൊണ്ട് ചൊല്ലിയതാണ്. അല്ലാഹുവും അവന്റെ മലക്കുകളും അതേപോലെ ഭൂമിയിലൂടെ അതുപോലെ മരുഭൂമിയിലൂടെ ഇഴഞ്ഞു നീങ്ങുന്ന ഉറുമ്പുകളും കടലിലൂടെ നീങ്ങുന്ന മത്സ്യങ്ങളും മലക്കുകളും എല്ലാ സൃഷ്ടികളും അല്ലാഹുവിന്റെ ദീൻ അല്ലാഹുവിന്റെ പൊരുത്തം കരുതി പഠിപ്പിക്കുന്ന പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുകയും അനുഗ്രഹം ചൊരിക്കുകയും ചെയ്യും എന്ന് വരുന്ന പദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആശയമാണ്. അപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് ഇൽമ് പറയാനും പ്രചരിപ്പിക്കാനും സാധിച്ചാൽ
അത് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണെങ്കിൽ അതിനേക്കാൾ വലിയൊരു ഭാഗ്യം വേറെ ഇല്ല. അതുകൊണ്ട് മുതഅല്ലിമീങ്ങൾ നന്നായി ഇൽമു പഠിക്കണം, പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കണം. ഇതുപോലെ സാധാരണക്കാരായ നമുക്കും നമ്മുടെ വീട്ടിലിരുന്ന് ഇൽമു കേൾക്കാനും അതുപോലെ പണ്ഡിതന്മാരുടെ കൂടെ ദിക്ർ ചൊല്ലാനും അവസരം കിട്ടുന്ന ഒരു മജ്‌ലിസാണ് റബ്ബുൽ ഹബീബ് മജ്‌ലിസ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ 10 മണിക്ക് പ്രസംഗം നിർത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ പ്രിയപ്പെട്ട സലാഹുദ്ദീൻ സഖാഫി 10:30 വരെ സമയമുണ്ട് എഴുതി തന്നു, അതിൻ്റെ അപ്പുറവും സമയമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ട്രെയിനിന് പോകണം, രാവിലെ 3:30 മണിക്ക് പരപ്പനങ്ങാടിയിലെത്തണം, അതിൻ്റെ ശേഷം പിന്നെ കുറേ സ്ഥലത്ത് ഒരാളോട് 4 മണിക്ക് നിങ്ങളെ വീട്ടിലെത്താന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ തുടങ്ങിയിട്ട് വേറെയും കുറേ പരിപാടികൾ, അതുകൊണ്ട് ഇപ്പോൾ നീട്ടി സംസാരിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ മജ്‌ലിസും എല്ലാ വാക്കുകളും പ്രവൃത്തികളും ഈ മജ്‌ലിസും അല്ലാഹു പൊരുത്തപ്പെട്ടതായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് വളരെ വിനയപൂർവം പറയാനുള്ളത്, എത്രയെത്ര ആളുകളാണ് നമ്മിൽ നിന്ന് പെട്ടെന്ന് വിട പറഞ്ഞു പോയത്, എത്രയെത്ര ആളുകളാണ് മരണപ്പെട്ടു പോയത്. ഇന്ന് ഇപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ നിർബന്ധമായും ഒരിച്ച മരിച്ച വീട്ടിൽ പാനൂരിനടുത്ത് പൂക്കോത്ത് എത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു. പാനൂർ ഭാഗത്ത് നിന്ന് നമ്മുടെ മാഷും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അവർക്കൊക്കെ ബർക്കത്ത് കേട്ടോ, അവർക്ക് നേരത്തെ തന്നെ അവരും അവരുടെ പിതാക്കളും ഒക്കെ സുന്നത്തു ജമാഅത്തിന്റെ നല്ല സജീവ പ്രവർത്തകരാണ്. അല്ലാഹു തആല എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. സുഹൃത്തുക്കളെ, അവിടെ ഖാദിർ ഹാജി മരിച്ചുപോയി, നമ്മുടെ സജീവ പ്രവർത്തകർ, അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബറിൽ സന്തോഷം നൽകും. ഞാൻ രാവിലെ 4 മണിക്ക് എത്തണമെന്ന് പറഞ്ഞത് ഭാര്യനെയും കൂട്ടിയിട്ട് ഭർത്താവും അങ്ങനെ ഫാമിലി അജ്മീറിലേക്ക് സിയാറത്തിന് പോയി. ആ സിയാറത്ത് കഴിഞ്ഞ് വരുമ്പോഴോ അങ്ങോട്ട് പോകുമ്പോഴോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഭാര്യ പെട്ടെന്ന് വഴിക്ക് വെച്ച് ഒരു രോഗമില്ലാത്ത ഭാര്യ മരണപ്പെട്ടു പോയി. അബ്ദുൽ ലത്തീഫ് ഹാജി വള്ളിക്കുന്ന് മക്കയിൽ പഴയ കാലത്ത് ഞാൻ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ റൂമിൽ ഞാൻ പലപ്പോഴും താമസിച്ചതാണ്. അതേപോലെ വലിയ സഹായം ചെയ്ത ആളാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചിട്ട് ദിവസം കുറേയായി, അന്ന് ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. അവിടെയൊന്ന് പോകണമെന്ന് വിചാരിച്ചിട്ട് അള്ളാഹു ആ സ്ത്രീക്ക് സ്വർഗം കൊടുക്കട്ടെ. അബ്ദുൽ ലത്തീഫ് ഹാജിക്കും കുടുംബത്തിനും അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അതുപോലെ വേറെ ഒരാൾ നമ്മുടെ സ്ഥാപനത്തിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുത്തായി, നമ്മുടെ സ്ഥാപനത്തിൽ സ്റ്റാഫായിട്ട് വന്ന വേറൊരു ഉസ്താദ്, അവരുടെ വാപ്പ ഈ അടുത്ത ദിവസം മരിച്ചുപോയി, അവിടെയും പോകണം രാവിലെ തന്നെ. അങ്ങനെ തുടങ്ങിയിട്ട് എത്ര ആളുകളാണ് ദിനേന മരിച്ചു പോകുന്നത്. ചെറിയ ചെറുപ്പക്കാർ മരിച്ചു പോകുന്നു. നമ്മുടെ ഇബ്രാഹിം സഖാഫി അവർക്ക് എൻ്റെ കൂടെ മർക്കസിലുണ്ടായ ആളാണ്. അദ്ദേഹത്തിൻ്റെ മകൻ ഇതേപോലെ സിയാറത്തിന് പോയ സമയത്ത് പെട്ടെന്ന് സിറാജുൽ ഹുദയുടെ വിദ്യാർത്ഥിയായിരുന്നു, പെട്ടെന്ന് വിട്ടുപിരിഞ്ഞു പോയി. അല്ലാഹു തആല സ്വർഗം കൊടുക്കട്ടെ, ആ കുടുംബത്തിന് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അങ്ങനെ ചെറിയ മക്കളും പ്രായമുള്ളവരും ഇടപ്രായമുള്ളവരും സ്ത്രീകളും പുരുഷന്മാരും പലരും ദിനേന മരിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനിങ്ങനെ നേരത്തെ ഒരു സ്ഥലത്ത് കൂടി ഇങ്ങനെ വരുമ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുമ്പോഴെന്ന് തോന്നുന്നു, രാവിലെ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, കണ്ട് ഈ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ഞാൻ എൻ്റെ അമ്മാമനെ ഹജ്ജിന് പോകുമ്പോൾ യാത്രയാക്കിയിട്ടുണ്ട്. അമ്മാമൻ മരിച്ചിട്ട് കാലം കുറേയായി, റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ അവിടെ തന്നെ ഉണ്ട്, അവിടെയുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അതുപോലെ നമ്മൾ ഓരോ സ്ഥലത്തും ചെന്ന് നോക്കിയാൽ നമ്മുടെ ഈ പുത്തൂര് ഭാഗത്ത് വരുമ്പോൾ നേരത്തെ നമ്മുടെ സദസ്സിലും സ്റ്റേജിലും കൊണ്ടായിരുന്ന എത്രയോ ആലിമീങ്ങളും ഉമറാക്കളും ഇപ്പം നമ്മളെ കൂടെ ഇല്ല. അല്ലാഹു എല്ലാവരും ഖബറിലും സന്തോഷം കൊടുക്കട്ടെ. സുബ്ഹാനല്ലാഹ്, ഇന്ന് തന്നെ ഞാൻ ഇത്തൂര് ഉസ്മാൻ ഹാജിയുടെ മകളുടെ നിക്കാഹിന് പങ്കെടുത്തു. അള്ളാഹു തആല ഉസ്മാൻ ഹാജിക്ക് ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. അങ്ങനെ തുടങ്ങിയിട്ട് എത്രയെത്ര ആളുകൾ നമ്മിൽ നിന്ന് പിരിഞ്ഞുപോയി. ഒരു ദിവസം ഈ പാവപ്പെട്ട ഞാനും പിരിഞ്ഞു പോകും, നിങ്ങളും പിരിഞ്ഞു പോകും. നമ്മുടെ ഏത് സദസ്സിൽ പങ്കെടുക്കുന്നവരും പങ്കെടുത്തവരും സദസ്സ് സംഘടിപ്പിച്ചവരും സംഘടിപ്പിക്കുന്നവരും എല്ലാവരും ഈ ലോകത്ത് നിന്ന് പിരിഞ്ഞു പോകും, യാതൊരു സംശയവും ഇല്ല. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്.
എല്ലാവരും മരണത്തെ രുചി നോക്കും. നമ്മുടെ മുൻഗാമികളായ ഇമാമിങ്ങൾ, നമ്മുടെ മുൻഗാമികളായ സാലിഹീങ്ങൾ, അവരുടെ ജീവിതം അവർ ഇസ്ലാം ദീനിന്റെ പ്രചരണത്തിന് വേണ്ടി ഒഴിഞ്ഞുവെച്ചു. അവർ ഊണും ഉറക്കുമൊഴിച്ച് യാത്ര ചെയ്തു. അവർ രാത്രിയും പകലും മെനക്കെട്ട് കിതാബുകൾ നോക്കി പഠിച്ചു. ഇന്നത്തതുപോലെ ഒരു ഫോൺ എടുത്തിട്ട് കിതാബ് നോക്കാനുള്ള സൗകര്യമുള്ള കാലമല്ല, കമ്പ്യൂട്ടറുള്ള കാലമല്ല, കിതാബുകൾ ഇതുപോലെ അച്ചടിയുള്ള കാലമല്ല. കിതാബുകളൊക്കെ കയ്യെഴുത്ത് ആരെങ്കിലും എഴുതിയത് മാത്രമാണ്. അത്തരം കോപ്പികൾ കിട്ടാൻ തന്നെ വലിയ പ്രയാസമാണ്. അങ്ങനെയുള്ള കോപ്പികൾ മുഴുവനും തെരഞ്ഞു പിടിച്ച് കൊണ്ടുവന്ന് മുഴുവനും ആത്മാർത്ഥമായി നോക്കി പഠിച്ച് അവർ കിതാബുകൾ രചിച്ചു. ഖിയാമത്ത് നാൾ വരെയുള്ള ആളുകൾക്ക് ദീനെത്തിച്ചു തന്നു. അവരോടുള്ള കടപ്പാട് എത്രയാണ്, അവർ ചെയ്ത സേവനം എത്രയാണ്. അവരുടെ സേവനത്തിന്റെ മുന്നിൽ നമ്മളാരും ചെയ്യുന്നത് സേവനമല്ല, നമ്മൾ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ നന്നായിട്ട് സുഖിക്കുകയാണ്. സേവനം ചെയ്തവർ ആ മുൻഗാമികളാണ്. ചെറിയ പ്രായം മാത്രം ജീവിച്ച ഇമാം നബവി റളിയല്ലാഹു അൻഹുവിന്റെ സേവനം ആർക്കാണ് പറഞ്ഞു തീർക്കാൻ കഴിയുക? അതേപോലെ ഞാനിപ്പോൾ ഏകദേശം 65 വയസ്സായി. 55 വയസ്സോളം മാത്രമേ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ജീവിച്ചിട്ടുള്ളൂ. പക്ഷേ ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്ന ആളുകൾക്ക് എത്രയെത്ര ഇൽമാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു വിതരണം ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഓരോ ഇമാമിങ്ങളെയും നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ അവരെല്ലാം അവരുടെ സമയവും അവരുടെ ആയുസ്സുമെല്ലാം അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രചരണത്തിന് വേണ്ടി ഒഴിഞ്ഞു വെക്കുകയാണ് ചെയ്തത്. അവരെ സ്നേഹിക്കുന്നവരാണ് നാം. അവരധ്വാനിച്ച് പഠിപ്പിച്ച ഇൽമ് അത് കഴിവിൻ്റെ പരമാവധി നേടിയെടുക്കാൻ പ്രായമുള്ളവരും കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ശ്രമിക്കണം. ഏലം അന്നല്ലിസ്തിഖാല ബിൽ ഇൽമി മിൻ അഫ്ളലി ത്വആത് വഅലാ മൗഫഖത്തി ഫീഹി നഫായിസുൽ ഔഖാത്. ഇമാം നബവി റളിയല്ലാഹു അൻഹു മിൻഹാജിന്റെ തുടക്കത്തിലടക്കം പറഞ്ഞത് കാണാം. നീ ഉറപ്പിച്ച് മനസ്സിലാക്കണം, അന്നല്ലിസ്തിഖാല ബിൽ ഇൽമി, ഇൽമ് കൊണ്ട് ജോലിയാവുക, ഇൽമ് പഠിക്കുക, ഇൽമ് പ്രചരിപ്പിക്കുക, ഇൽമ് എഴുതുക, ഇൽമ് മനസ്സിലാക്കി കൊടുക്കുക, ഇൽമ് മനസ്സിലാക്കുക. ഇൽമുമായുള്ള ആ കൂടി ചേരലുണ്ടല്ലോ. അന്നല്ലിസ്തിഖാല ബിൽ ഇൽമി മിൻ അഫ്ളലി ത്വആത്. അല്ലാഹു സുബ്ഹാനഹു വതആല അതീഉ അല്ലാഹ വഅതീഉ റസൂൽ. നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം, അള്ളാഹുവിന് പുണ്യകർമ്മങ്ങൾ നിർവഹിക്കണം എന്ന് നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. ആ പുണ്യകർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളതാണ് ഇൽമുമായി ജോലിയാവുക എന്നത് എന്നാണല്ലോ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ രേഖപ്പെടുത്തുന്നത്. ഫർളായ ഏത് പ്രവൃത്തിയെക്കാളും ബഹുമാനം ഫർളായ ഇൽമ് പഠിക്കലാണ്. ഫാത്തിഹ ഓതൽ നമുക്ക് നിർബന്ധമാണ് നിസ്കാരത്തിൽ, പക്ഷേ അതിനേക്കാൾ നിർബന്ധമല്ലേ ഫാത്തിഹ പഠിക്കൽ. ഫാത്തിഹ പഠിക്കാതെ ഫാത്തിഹ ഓതാൻ കഴിയില്ലല്ലോ. നിസ്കാരം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നിർബന്ധമാണ്. പക്ഷേ നിസ്കാരം പഠിക്കൽ നിസ്കാരത്തെക്കാൾ ശ്രേഷ്ഠതയുള്ളതല്ലേ? കാരണം നിസ്കാരം പഠിക്കാതെ നിസ്കരിക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ ഏത് ഇൽമും പഠിക്കുക എന്നത് ആ ഇൽമിന്റെ പ്രവർത്തനത്തെക്കാൾ എത്രയോ പുണ്യകർമ്മമാണ്. നന്നായി പഠിക്കണം. അങ്ങനെ ഏതെല്ലാം വിധത്തിൽ പഠിക്കാൻ കഴിയോ അതൊക്കെ ഉപയോഗപ്പെടുത്തണം. ശ്രദ്ധയോടെ പഠിക്കണം, വളരെ ശ്രദ്ധിച്ച് പഠിക്കണം. അല്ലാതെ പേരിന് പോയിട്ട് അവിടെ തുറന്നു വെച്ചുകൊണ്ട് കാര്യാവില്ല. അതുപോലെ മുത്തഅല്ലിമീങ്ങൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് മുന്നിലിരുന്ന് വേറെന്തെല്ലോ ശ്രദ്ധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അങ്ങനെ ക്ലാസ് കേട്ടിട്ട് കാര്യമുണ്ടാവില്ല. മറിച്ച് 100% ഉസ്താദിന്റെ മുഖത്തും കിതാബിലും, ഉസ്താദിന്റെ മുഖത്തും കിതാബിലും അങ്ങനെ ശ്രദ്ധിച്ച് ഇൽമ് മനസ്സിലാക്കണം.
അങ്ങനെ ശ്രദ്ധിച്ചു പഠിച്ചാൽ അവർക്ക് അല്ലാഹു കൊടുക്കുന്ന വലിയ സമ്മാനമാണ് അത് പ്രചരിപ്പിക്കാനുള്ള ഭാഗ്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ എല്ലാവരും സാധാരണക്കാരും ഇൽമു പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദർസിൽ ഉണ്ടായിരുന്ന മുതഅല്ലിമീങ്ങൾ 60 വയസ്സ്, 65 വയസ്സ്, 70 വയസ്സ്, 75 വയസ്സൊക്കെ ഉള്ള മുതഅല്ലിമീങ്ങൾ. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയോളം വയസ്സുണ്ട്, അതിനെക്കാളും വയസ്സുണ്ട് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്. അങ്ങനെ വലിയ വയസ്സുള്ള ആളുകൾ ആ ദർസിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ക്ലാസ്സുകൾ കേൾക്കണം. പഠിപ്പിക്കുന്ന ഉസ്താദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചതുപോലെ വളരെ നല്ല സ്വഭാവത്തിൽ, എളിമത്തരത്തിലും, അതുപോലെ വളരെ വിനയത്തിലും ഇവർ പഠിച്ചു കിട്ടണം, പഠിച്ചു കിട്ടണം. അവർ അത് അനുസരിച്ച് പ്രവർത്തിക്കണം. അതിലൂടെ എനിക്ക് റബ്ബിന്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കണം എന്ന ഉൽക്കടമായ ആഗ്രഹത്തോടുകൂടെ പഠിക്കണം, പഠിപ്പിക്കണം. ഞാൻ ഉസ്താദിന്റെ പുസ്തകം വായിച്ചപ്പോ ഉസ്താദിന് മദ്രസയിൽ പഠിപ്പിച്ചു കൊടുത്ത ഒരു മുഅല്ലിമായ ഉസ്താദിന്റെ ചരിത്രം വായിച്ചപ്പോ ഞാനിങ്ങനെ മനസ്സിലാക്കി, പഠിച്ചവനെ ഇതൊക്കെ എല്ലാ മുഅല്ലിമീങ്ങളും മുദരിസന്മാരും വായിക്കണം എന്ന് എന്റെ മനസ്സിലിങ്ങനെ തോന്നി. അതിൽ ആ ഉസ്താദിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്, സ്കൂള് നടക്കുന്നുണ്ട്, സ്കൂളിൽ ഏതെങ്കിലും ഒരു പീരീഡിൽ മാഷില്ലെങ്കിൽ ഉസ്താദ് വേഗം പോയിട്ട് ആ ക്ലാസ് കയറും, എന്നിട്ട് കുട്ടികൾക്ക് ഖുർആൻ ക്ലാസ്, കുട്ടികൾക്ക് ദീനി ക്ലാസ്. ഇതുപോലെ 4 മണിവരെയൊക്കെ ഞായറാഴ്ച ക്ലാസ്, കാരണം അന്ന് സ്കൂളുണ്ടാവില്ല. അങ്ങനെ കഠിനാധ്വാനം ചെയ്തു. എന്നാലും അവർക്കൊക്കെ വലിയ ശമ്പളം ഉണ്ടോ? ശമ്പളമൊന്നുമില്ല, എന്തെങ്കിലും കിട്ടിയാ കിട്ടി, അത്രയേ ഉള്ളൂ. അങ്ങനെയാണ് നമ്മുടെ മുൻഗാമികളായ ആളുകൾ ദീനി പ്രചരണം നടത്തിയത്. നമ്മൾ നമ്മളെ കൊണ്ട് കഴിയുമ്പോൾ ഈ ആധുനിക യുഗത്തിൽ ഉള്ള എല്ലാ സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തി ദീനിന്റെ പ്രചരണം നടത്തണം. ആ പ്രചരണം നടത്തുമ്പോൾ നമ്മള് ഒരു സ്ഥലത്ത് ഒരു സാധനം വിതരണം ചെയ്യാൻ, ഞാനിപ്പോ ഇങ്ങനെ ആലോചിക്കുകയാണ്, ഹജ്ജിന് പോയാല് അറഫയിലും മിനയിലും അതുപോലെ മക്കയിലൊക്കെ പലരും നല്ല നല്ല മനസ്സുള്ള ആളുകൾ വലിയ വണ്ടിയിൽ കൊണ്ടുവന്നിട്ട് ജ്യൂസ് വിതരണം, വെള്ളം വിതരണം, അതുപോലെ പലതും വിതരണം ചെയ്യും. അപ്പൊ ഏത്ര ആഗ്രഹത്തോടുകൂടിയാണ് ആളുകൾ അതിന് പൊതിഞ്ഞിട്ട് ഒന്ന് എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത്, ദുനിയാവിലുള്ള ഒരു കുപ്പി വെള്ളത്തിന്, അല്ലെങ്കിൽ ഒരു ഒരു പാക്കറ്റ് ജ്യൂസിന്. എന്താണ് ആളുകളെ തിരക്കൂട്ടലിൽ? എന്നാൽ അതിനേക്കാളെല്ലാം ശ്രദ്ധയോടുകൂടെ എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വത്താണ്, അമ്പിയാക്കളെ സ്വത്താണ്, അതേ ഇൽമാണ്. അതേസമയത്ത് മറ്റുള്ളതെല്ലാം ഏത് ദുഷ്ടനും നല്ലവനും എല്ലാവർക്കും കിട്ടാൻ സാധ്യതയുള്ളതാണ് പണം. അതേ ലുഖ്മാനുൽ ഹകീം ദുൽഖർനൈനി റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു തആല പണം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ അഈനൂനി ബിഖുവതിൻ അജ്അൽ ബൈനകും വബൈനഹും റദ്മാ യജൂജ് മയജൂജിനെ പിടിച്ച് അതാ ബന്ധാക്കുന്ന കെട്ടുകെട്ടാൻ വേണ്ടി നിങ്ങൾക്ക് നമ്മൾ പണം തരാമെന്ന് പറയുമ്പോൾ പണം വേണ്ട, നിങ്ങൾ ശാരീരികമായി സഹായിച്ചാൽ മതിയെന്ന് ദുൽഖർനൈനി റളിയല്ലാഹു അൻഹു പറഞ്ഞത് അൽകഹ്ഫിൽ നമ്മൾ ഓതിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അതുപോലെ അതുമിദ്ദൂനനി ബിമാലിൻ, വലിയ സ്വർണക്കട്ടികൾ ഹദിയയായി ബിൽഖീസ് രാജ്ഞി കൊടുത്തയച്ചപ്പോ സുലൈമാൻ നബി അലൈഹിസ്സലാം, നിങ്ങൾ ധനം കാണിച്ചിട്ടാണോ എന്നെ വശീകരിക്കാൻ നോക്കുന്നതെന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാം ചോദിച്ചിട്ടുണ്ട്. അല്ലാഹു വലിയ പണം കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള മഹാന്മാർക്ക് പണം കൊടുത്ത അതേ റബ്ബ് തന്നെ അധികാരവും പണവുമൊക്കെ അതേ ഖാറൂൻ മുതലാളിക്ക് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ബുഹ്തു നസറിന് കൊടുത്തിട്ടുണ്ട്, അതുപോലെ നുംറൂദിന് കൊടുത്തിട്ടുണ്ട്. ദുന്യാവിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചവന് എല്ലാവർക്കും കൊടുക്കുന്ന സ്വത്താണത്. അതേ സമയത്ത് ഇൽമു അങ്ങനെയല്ല. ഇൽമു എന്ന് പറയുന്നത് മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ, അല്ലാഹു തആല തിരഞ്ഞെടുക്കുന്നവർക്ക് അവൻ കൊടുക്കുന്നതാണ് ഇൽമു, അറിവ്. അത് എവിടെ വിതരണം ചെയ്യുന്നുണ്ടെങ്കിലും, എങ്ങനെ വിതരണം ചെയ്യുന്നുണ്ടെങ്കിലും, എങ്ങനെയെങ്കിലും സമ്പാദിച്ചു കളയണം.
എന്ന ചിന്തയാണ് എല്ലാ ഈമാനുള്ളവരുടെയും ഹൃദയത്തിലുണ്ടാകേണ്ടത്. ഒന്നുകൂടി പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗം നടത്തട്ടെ. നമ്മളൊരു ഇൽമ് പഠിച്ചാൽ അത് പ്രാവർത്തികമാക്കാൻ നോക്കണം. അപ്പോഴല്ലേ അതിൻ്റെ ശരിയായ ഫലം നമുക്ക് ലഭിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട മുതല്ലിമീങ്ങൾ, റവാത്തിബു സുന്നത്ത് നിസ്കാരം പഠിച്ചിട്ടുണ്ട്, അത് കൃത്യമായി നിസ്കരിക്കണം. ജമാഅത്തിന്റെ ബഹുമാനം പഠിച്ചിട്ടുണ്ട്, പരമാവധി ജമാഅത്തായി നിസ്കരിക്കണം. വുളുവിന്റെ ശേഷമുള്ള ദുആ പഠിച്ചിട്ടുണ്ട്, അത് നിർവഹിച്ചാൽ സ്വർഗത്തിൽ ഇഷ്ടമുള്ള വാതിലിലൂടെ കടക്കാമെന്ന് ഹദീസിലുണ്ട്. അത് നിർവഹിക്കാൻ നമ്മൾ സന്നദ്ധരാകണം. അങ്ങനെ തുടങ്ങി പഠിച്ചതനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ട് സ്വർഗം സമ്പാദിക്കാൻ ഓരോരുത്തരും തയ്യാറാകണം. അപ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ഫലം നമുക്ക് പൂർണ്ണമായി ലഭിക്കുന്നത് എന്ന ബോധം നമുക്കുണ്ടാകണം. അതിൻ്റെ പുറമെ നമ്മുടെ സ്വഭാവം നന്നാകണം. പ്രായമുള്ളവരോട് ബഹുമാനം വേണം, കുട്ടികളോട് കാരുണ്യം വേണം, അയൽവാസികളോട് നല്ല പെരുമാറ്റം വേണം. കുടുംബ ബന്ധം മുറിക്കുന്നവരാകരുത്, ചേർക്കുന്നവരാകണം. കുടുംബത്തെ പരിഗണിക്കണം, ബാപ്പ ഉമ്മയെ വല്ലാതെ ബഹുമാനിക്കണം, വല്ലാതെ ആദരിക്കണം. അവരുടെ പൊരുത്തത്തിലാണ് റബ്ബിന്റെ പൊരുത്തമെന്ന ചിന്ത ഉണ്ടാകണം. പണ്ഡിതന്മാരോട് അദബ് വേണം, ഉസ്താദുമാരോട് അദബ് വേണം, പഠിക്കുന്ന കിതാബുകളോട് അദബ് വേണം, പഠിക്കുന്ന സ്ഥാപനങ്ങളോട് അദബ് വേണം. നാം പഠിക്കുന്ന ഒരു പള്ളി അല്ലെങ്കിൽ പഠിക്കുന്ന ഒരു കോളേജ്, അവിടെയുള്ള ഒരു ബൾബ് പോലും വെറുതെ കത്തിപ്പോകരുത്, ഒരു ഫാന് പോലും വെറുതെ കറങ്ങിപ്പോകരുത്, ഒരു കോപ്പ വെള്ളം പോലും അനാവശ്യം ചെലവഴിച്ച് പോകരുത്. പഠിക്കുന്ന സ്ഥാപനത്തോട് നമുക്ക് കൂറ് വേണം. അതുപോലെ സുഹൃത്തുക്കളെ, ബാപ്പ ഉമ്മയുടെ പൊരുത്തം, ഉസ്താദിന്റെ പൊരുത്തം, പ്രായമുള്ളവരുടെ പൊരുത്തം, ആലിമീങ്ങളുടെ പൊരുത്തം, അത് സമ്പാദിക്കാൻ വേണ്ടി നോക്കണം. അപ്പോഴാണ് നമുക്ക് റബ്ബിന്റെ കാരുണ്യം ലഭിക്കുക. ഞാനിപ്പോൾ അതിലെ ഉദാഹരണങ്ങളിലേക്കൊന്നും കടന്ന് സംസാരിക്കുന്നില്ല. എത്രത്തോളം നമ്മൾ മറ്റുള്ളവർക്ക് ഖിദ്മത്ത് ചെയ്യാൻ തയ്യാറാണോ, അത്രത്തോളം നമുക്ക് അല്ലാഹു തആല ദുനിയാവിലും ആഖിറത്തിലും അതിൻ്റെ ഫലം തരും. അർഹമുർ റഹീമായ റബ്ബ് നല്ല നല്ല പ്രവർത്തനങ്ങൾ നടത്തി നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരും. സഹോദരിമാർ ഭർത്താക്കന്മാരോട് നല്ല പെരുമാറ്റമുള്ളവരാണ്. ഭർത്താവിന്റെ പൊരുത്തമാണ് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് നിദാനം. മരിക്കുമ്പോൾ ഭർത്താവിന്റെ പൊരുത്തം കിട്ടിയ ഭാര്യ സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഭർത്താവിന്റെ പൊരുത്തം വാങ്ങി, ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യമാർ ഭർത്താവിന്റെ ബാപ്പ ഉമ്മയുടെ പൊരുത്തം ഭർത്താവിന് വാങ്ങിക്കൊടുക്കണം. നിങ്ങൾ എത്രത്തോളം ഭർത്താവിന്റെ ബാപ്പയെയും ഉമ്മയെയും പരിചരിക്കുന്നുണ്ടോ, അത്രത്തോളം നിങ്ങളുടെ ഭർത്താവിനോട് നിങ്ങളുടെ ഭർത്താവിന്റെ ബാപ്പവും ഉമ്മക്ക് സ്നേഹവും ഊറുണ്ടാവും. അപ്പൊ നിങ്ങൾ നിങ്ങളെ ഭർത്താവിനെ സ്വർഗത്തിൽ കടത്തുന്ന ഭാര്യമാരാകണം. ഇതേപോലെ ഭാര്യമാരെ സ്വർഗത്തിൽ കടത്തുന്ന ഭർത്താവാകണം. അതെങ്ങനെ? ഭാര്യമാരെ തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി വിളിക്കുന്ന ഭർത്താക്കന്മാരാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഐഷ റളിയല്ലാഹു അൻഹയെ അങ്ങനെ വിളിക്കാറുണ്ടായിരുന്നു. അതേസമയത്ത് ഐഷ ബീവിയോടുള്ള മറ്റ് പെരുമാറ്റം എത്ര ലോലമായ പെരുമാറ്റം, മനസ്സിന് വിഷമമുണ്ടാക്കാതെ എപ്പോഴും സന്തോഷം കൊടുത്തുകൊണ്ട് മാത്രം അതേ ഭാര്യമാരെ നിബിധങ്ങൾ കെയർ ചെയ്തുകൊണ്ട് ജീവിച്ചു. സുബ്ഹാനല്ലാഹ്, ഹജ്ജിന് പോയി ഐഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് മെൻസസ് ഉണ്ടായി, ഐഷ ബീവി കരയാൻ തുടങ്ങി. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് ചോദിച്ചു, എന്തിനാ കരയുന്നത്? നിനക്ക് മെൻസസ് ഉണ്ടായിട്ടുണ്ടാവില്ലേ, അതിനെന്തിനു കരയണം? അത് ആദ്യ നബി അലൈഹി സ്വലാമിന് നമുക്കൊക്കെ എല്ലാവർക്കും ഉള്ളതല്ലേ, അതിന് കരയേണ്ടത് എന്താണ്? ഹജ്ജിനൊരു പ്രശ്നമില്ലല്ലോ, എല്ലാ പരിപാടിയും പറ്റുമല്ലോ, അറഫയിൽ നിൽക്കാം, മിനെ പോകാം, കല്ലേറ് നടത്താം, അങ്ങനെ തുടങ്ങി എല്ലാം പറ്റും, തവാഫ് മാത്രമല്ലേ പറ്റാത്തതുള്ളൂ. സുബ്ഹാനല്ലാഹ്, എത്ര മനസമാധാനം ഉണ്ടാവും ആ വാക്ക് കേട്ടാൽ. നേരെ മറിച്ച് നമ്മളാണ് ചിലപ്പോ എന്താ പറയാ, അങ്ങനെ ഒരു റിപ്പോർട്ട് കിട്ടിയാൽ പടച്ചവനെ കുടുങ്ങിയെല്ലാം നിന്നെയും കൊണ്ട് ഇനി ഇങ്ങനെയാ തവാഫിക്കാന്ന്, ഇങ്ങനെയാ നമ്മള് പറയാ, അങ്ങനല്ല, തിരിച്ച്
അതെല്ലാം പറ്റുമല്ലോ, അറ്റാത്തൊന്നുമില്ലല്ലോ, തവാഫ് മാത്രമല്ലേ ഉള്ളൂ. വളരെ സിമ്പിളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകാര്യം ചെയ്യാൻ. അതേപോലെ ധാരാളം സംഭവങ്ങൾ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാർക്ക് സന്തോഷമുണ്ടാക്കുന്ന വാക്കുകളല്ലാതെ ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരൊറ്റ വാക്കും പറയൂല. അവർക്കെന്നും സമാധാനം കൊടുക്കുന്ന ഭർത്താവ്, അങ്ങനെയാണ് പുരുഷന്മാര് വേണ്ടത്. ഭാര്യമാർക്ക് സന്തോഷം കൊടുക്കണം, സ്വന്തം മക്കൾക്ക് സന്തോഷം കൊടുക്കണം, മക്കളെയും നന്നായി പരിഗണിക്കണം, മക്കളോട് സ്നേഹമുണ്ടാകണം, സ്നേഹം പ്രകടിപ്പിക്കണം. മക്കൾക്കും ബാപ്പ എന്ന് പറഞ്ഞാൽ അവരെ മനസ്സിൽ വലിയ സന്തോഷം ഉണ്ടാകുന്ന ആളായിരിക്കണം. ഉമ്മാരോട് ഞാൻ പറയാണ്, നമ്മൾ ചെറിയ മക്കളോട് ഏത് സമയത്ത് നോക്കിയാലും കലമ്പുന്നതല്ല ഉമ്മാരെ, എപ്പോ നോക്കിയാലും ബഹളം, അങ്ങനെ ആകാൻ പാടില്ല. കുട്ടികൾക്ക് നല്ല സന്തോഷം കൊടുക്കണം. ഒരിക്കൽ പറഞ്ഞേ പിന്നെ പറയാൻ പാടില്ല. ഒരു ദിവസം ഒരു ചെറിയ തെറ്റ് കണ്ട് അത് നമ്മളെ തിരുത്തി, പിന്നെ അതിങ്ങനെ ദിവസേരം എടുത്തു പറയുന്ന ചില ഉമ്മാരുണ്ട്. ഇടക്കിടക്ക് പറയും, അങ്ങനെ ഇതാളല്ലേ, അങ്ങനെ ഇതാളല്ലേ. അയാളെ പണ്ടൊരിക്കൽ പറഞ്ഞല്ലേ, പിന്നെ പറയാൻ പാടില്ല, അത് അവിടെ ഇട്ടേക്കണം. പിന്നെ അതിങ്ങനെ പറഞ്ഞ് 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 അതിന്റെ വില കുറക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ നല്ല സ്വഭാവം വേണം, സ്ത്രീകൾക്കും വേണം, പുരുഷന്മാർക്കും വേണം, കുട്ടികൾക്കും വേണം, അതേപോലെ വലിയവർക്കും വേണം, എല്ലാവരും നല്ല സ്വഭാവം. നബി സല്ലല്ലാഹു നിങ്ങൾ പറഞ്ഞത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ അഹ്സനുക്കും അഖ്ലാഖ, നല്ല സ്വഭാവമുള്ളവർ. നമ്മളോട് ഇങ്ങോട്ട് ഒരാൾ തെറ്റ് ചെയ്താൽ നമ്മൾ ഇങ്ങനെ ആലോചിക്കണം, ഞാൻ ദുന്യാവിൽ ആരോടും തെറ്റ് ചെയ്യാത്ത ആളാണോ, ഞാൻ ദുന്യാവിൽ ഒരൊറ്റ മനുഷ്യരോട് ഒരു തെറ്റും ചെയ്യാത്ത ആളാണോ, അല്ലല്ലോ. എൻ്റെ അടുത്തും പല തെറ്റും വരാറില്ലേ, അത് ഓരോ തെറ്റ് അയാളോട് സംഭവിച്ചു പോയി, നമ്മൾക്കത് മാപ്പ് കൊടുക്കാൻ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നേരെ മറിച്ച് അയാൾ എന്നോട് ചെയ്തില്ലേ, അയാൾ നിങ്ങോട് ചെയ്തില്ലേ, ഓ നമ്മൾ ആരോടും ഒരു തെറ്റും ചെയ്യാത്ത മാനസവുമായ നബി ആയിട്ട് ജീവിക്കുന്ന ആളാണ്, ഞാൻ നമ്മൾ എത്ര തെറ്റ് ഓരോരുത്തരോട് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ചിന്തിക്കണം. അങ്ങനെ ആളുകളോട് വിട്ടുവീഴ്ച ചെയ്യുന്ന മനസ്സ് വേണം, എല്ലാവരോടും ലോലമായ മനസ്സ് വേണം, എല്ലാവർക്കും സ്നേഹത്തിന്റെ മനസ്സ് കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹ പൊരുത്തപ്പെട്ട നിലക്ക് ജീവിച്ചു വരിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. حمدا يوافي نعمه ويكافي مزيدا. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد. ارحم الراحمين يا رب. ഈ വേദി സംഘടിപ്പിക്കുന്നതിനെ സഹായിച്ചവർ, സിറാജുൽ ഹുദയിലേക്ക് സഹായങ്ങൾ നൽകിയവർ, സംഘടിപ്പിച്ചവർ, അല്ലാഹുവേ ഈ പരിപാടി സംഘടിപ്പിക്കാൻ സഹായിച്ചവർ, അതിനുവേണ്ടി പ്രവർത്തിച്ചവർ എല്ലാവർക്കും ഈ പരിപാടി നടത്തി ജനങ്ങൾക്ക് ഇൽമു പറഞ്ഞു കൊടുക്കുന്ന, അതുപോലെ ദിക്റുകൾ ചൊല്ലിപ്പിക്കുന്ന പ്രിയപ്പെട്ട ഇലിയാസ് സഖാഫി അടക്കം, അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനായ സലാഹുദ്ദീൻ സഖാഫി അടക്കം ഈ പരിപാടിയിൽ വളരെ ദൂരെ നിന്ന് വന്ന് പങ്കെടുത്ത നമ്മുടെ പാനൂർക്കാരും അതുപോലെ ഇബ്രാഹിം സഖാഫി, മറ്റ് സ്ഥലങ്ങളിൽ വന്നു ചേർന്ന പണ്ഡിതന്മാരും സാധാരണക്കാരും, അല്ലാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ഖൈറും ബർക്കത്തും വർദ്ധിപ്പിക്കണം റഹ്മാൻ. ഈമാനും തഖ്വയും ഏറ്റിത്തരണം റഹ്മാൻ. അല്ലാഹു ഞങ്ങളൊക്കെ എൻ്റെ പാവപ്പെട്ട അടിമകളാണ്. ഞങ്ങളുടെ മരിച്ചുപോയ ഞങ്ങളുടെ ഉമ്മബാപ്പമാരുണ്ട്, ഉസ്താദുമാരുണ്ട്, ഞങ്ങളെ സ്നേഹിച്ചവരുണ്ട്, സഹായിച്ചവരുണ്ട്, ഭക്ഷണം തന്നവരുണ്ട്, ഞങ്ങൾക്കൊരുപാട് സഹായങ്ങൾ നൽകിയ ധാരാളം ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്. എല്ലാവർക്കും നീ മാപ്പ് ചെയ്യണം റഹ്മാനെ. ഞങ്ങൾ ആരെയും നീ ശിക്ഷിക്കരുത് റഹ്മാനെ. ഞങ്ങളുടെ മരിച്ചുപോയ ആരെയും ഞങ്ങളെയും ശിക്ഷിക്കരുത് റഹ്മാനെ. ഞങ്ങളെല്ലാവരെയും രക്ഷപ്പെടുത്തി തരണം റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും ഖബറുകൾ വിശാലമാക്കണം റഹ്മാനെ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി സ്വർഗത്തിന്റെ ചിത്രം കണ്ട് സന്തോഷത്തോടെ മരിക്കാൻ എല്ലാം തന്ന രാജാവായ നിന്നെ കാണാൻ വരുന്ന മരണം, നിന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അതുപോലെ അസ്ഹാബുൽ ബദർ അടക്കമുള്ള മഹാന്മാരെയും കണ്ടുമുട്ടാൻ നിമിത്തമാകുന്ന മരണം എന്ന നിലക്ക് സന്തോഷത്തിന്റെ വേർപാടാക്കണം റഹ്മാനെ. ഞങ്ങളെ ആക്തിബത്ത് നന്നാക്കി തരണം റഹ്മാനെ. ആര് ഞങ്ങളെ സ്നേഹിച്ചവരുണ്ടോ, സഹായിച്ചവരുണ്ടോ, ഞങ്ങളെ ദീനീ സ്ഥാപനങ്ങളെയും സംരംഭങ്ങളെയും സംഘടനകളെയും സഹായിക്കുന്നവരുണ്ടോ, സഹായിച്ചവരുണ്ടോ, വിദേശത്തുണ്ടോ, നാട്ടിലുണ്ടോ, എല്ലാ ബിസിനസ്സുകളിലും ജോലികളിലും ആയുസ്സിലും ആരോഗ്യത്തിലും കുടുംബത്തിലും ശരീരത്തിലും മനസ്സിലും ബർക്കത്തിയണം റഹ്മാനെ. ഏത് ചെറുത് വലുത് രോഗമുള്ളവർ സ്ത്രീ പുരുഷന്മാർ എവിടെയുണ്ടോ
അവർക്കും ഞങ്ങൾക്കും പരിപൂർണ ശിഫ നൽകണം റഹ്മാനെ. ഗർഭിണികൾക്ക് സുഖപ്രസവത്തിൽ ഹൈറായ മക്കളെ നൽകണം റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് ഇന്നും ദിക്ര് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നീ അവർക്ക് ഹൈറായ മക്കളെ നൽകണം റഹ്മാനെ. പലർക്കും വിവാഹം നടക്കേണ്ടവരുണ്ട്, ഹൈറായ ഇണകളെ എളുപ്പമാക്കണം റഹ്മാനെ. വീടില്ലാത്തവർക്ക് വീട് എളുപ്പമാക്കണം റഹ്മാനെ. റബ്ബേ, പഠിക്കുന്ന മുത്തഖല്ലിമീങ്ങൾക്കും മറ്റ് സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും നാഫിയായ ഇൽമ് ഞങ്ങൾക്കും ഏറ്റിത്തരണം റഹ്മാനെ. അവരെ പരീക്ഷകളിലും പഠനങ്ങളിലും വലിയ വിജയം നൽകണം റഹ്മാനെ. റബ്ബേ, പഠിച്ചതനുസരിച്ച് അമലി ചെയ്യാൻ, തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ, നിന്റെ പൊരുത്തത്തിൽ നീ തന്ന ആയുസ് ചെലവഴിക്കാൻ ഭാഗ്യം തരണം റഹ്മാനെ. ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ ഞങ്ങളെ ഗുരുനാഥന്മാർക്കും ഉമ്മബാപ്പമാർക്കും ഞങ്ങളെ സദസ്സിലും സ്റ്റേജിലും മുമ്പ് കാലത്ത് പങ്കെടുത്തവർക്കും ഞങ്ങളെ സ്നേഹിച്ച എല്ലാവർക്കും നീ സ്വർഗം തരണം റഹ്മാനെ. നരകത്തിൽ നിന്ന് മോചനം തരണം റഹ്മാനെ. ഞങ്ങളെ സർവ മക്കളെയും സന്താന പരമ്പരകളെയും ശിഷ്യ പരമ്പരകളെയും ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും സന്തോഷിക്കാറുള്ളവരാക്കി തരണം റഹ്മാനെ. ഞങ്ങളിൽ ആരിൽ എന്ത് സ്വഭാവമുണ്ടോ, അവരിൽ ആരിൽ എന്ത് സ്വഭാവമുണ്ടോ, നീ അത് പറിച്ചറിയണം റഹ്മാനെ. ഞങ്ങളെ കൽബ് നന്നാക്കി തരണം റഹ്മാനെ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി ആഖിബത്ത് നന്നാക്കി മരിപ്പിക്കണം റഹ്മാനെ. സിറാജുൽ ഹുദയിലേക്ക് നേർച്ചകൾ ഏൽപ്പിച്ചവരുണ്ട്, സംഭാവനകൾ തന്നവരുണ്ട്, അവരുദ്ദേശിച്ചത് നീ കൊടുക്കണം റഹ്മാനെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه اجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين നമ്മുടെ കർണാടകയിലെ ഇസ്രാജിന്റെ പ്രവർത്തകർ അല്ലാഹു തആല അവർക്കെല്ലാം ബർക്കത്തിയേ. അതുപോലെ കർണാടക എല്ലാത്ത സ്റ്റേറ്റുകളിലും സിറാജുൽ ഹുദയിലെ പൂർവ്വ വിദ്യാർത്ഥികളായ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അവരുടെ എല്ലാ പ്രവർത്തനങ്ങളിലും സേവനങ്ങളിലും അവരുടെ ജീവിതത്തിലും അല്ലാഹു ഖൈറും ബർക്കത്തും വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. എല്ലാവരോടും ദുആ കൊണ്ട് വസീത ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.